നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലാർകണ്ടി. ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറയുന്നത് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. പല വീടുകളും പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, എലിവേഷനിൽ ഒരു വാള് നമ്മൾ ഡാർക്ക് കളറൊക്കെ അടിച്ചിട്ടുണ്ടാകും. പ്ലെയിൻ വൈറ്റൊക്കെ അടിച്ചു പോകുന്ന ഒരു വീടിൻ്റെ ഒരു വാള് മാത്രം പെയിൻ്റ് അടിക്കുന്നത് ചിലപ്പോൾ ഡാർക്കായിട്ടായിരിക്കും, അത് ചിലപ്പോൾ ഷോ വാളായിരിക്കും. എന്നാൽ ആ ഷോ വാള് പലരും അടിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രം ഡാർക്ക് ഷെയ്ഡ് അടിക്കും, എന്നിട്ട് അതിൻ്റെ സൈഡ് ഉണ്ടാകും, അതായത് അതിനൊരു 20 സെൻറ്റിമീറ്റർ ഒക്കെ ചിലപ്പോൾ കട്ടിങ് ഉണ്ടാകും ആ ഷോ വാളിന്. അതല്ലെങ്കിൽ അതൊരു ബ്ലോക്ക് ആണെങ്കിൽ തന്നെ 1 മീറ്ററോ 1.5 മീറ്ററോ എത്രയാകട്ടെ, ആ ഒരു ബ്ലോക്കിൻ്റെ ഒരു സൈഡ് അടിക്കില്ല, ഫ്രണ്ട് മാത്രം പെയിൻ്റ് ഡാർക്ക് കളേഴ്സ് അടിക്കും. അതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റിങ് അവിടെ വെറുതെ എന്തോ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ച പോലെയും ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അത് ശരിയല്ല, അവിടെ നമുക്ക് ബോക്സ് എഫക്റ്റ് ഉണ്ടാക്കണം. എന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഏത് കളർ അടിക്കുമ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലും ആ ബോക്സ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെയും ആ അതേ ഷെയ്ഡ് തന്നെ അടിക്കേണ്ടതാണ്. എന്നാലേ അതിൽ ബോക്സ് എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കുട്ടികളെല്ലാം കളിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന രീതിയിൽ കുറച്ച് വീടിൻ്റെയൊക്കെ കുറേ പീസുകൾ, അതായത് ഓരോ ബ്ലോക്കുകൾ കൂട്ടിയിട്ട് വീടുകൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മഞ്ഞ കളറാണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും മഞ്ഞയായിരിക്കും അല്ലേ, അതിനുശേഷം ചുവപ്പാണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും ചുവപ്പായിരിക്കും. എന്നാൽ ഈ മഞ്ഞയും ചുവപ്പും തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മഞ്ഞയുടെ ഒരു സൈഡ് ഇതിലേക്ക് കയറും, അതാണ് ശരിക്കും ബോക്സ് എഫക്റ്റ്. ഇത് പലപ്പോഴും ഷോ വാളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു റൂം തന്നെ ആയിരിക്കാം, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റൂം. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഡാർക്ക് ഷെയ്ഡ് അടിക്കുന്നു, സൈഡിൽ അടിക്കുന്നില്ല. ഇനി ഡാർക്ക് ഷെയ്ഡായാലും ലൈറ്റ് ഷെയ്ഡായാലും ഏത് ഷെയ്ഡായിക്കോട്ടെ, അത് നമ്മൾ ഫ്രണ്ടിൽ മാത്രം അടിക്കുന്നു സൈഡിൽ അടിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ച പോലെയേ ഉണ്ടാവുകയുള്ളൂ. അത് പാടില്ല, അതിൻ്റെ സൈഡ് കൂടി നമ്മൾ അടിച്ചിട്ട് അതൊരു കറക്റ്റ് ഒരു ബ്ലോക്ക്, സോളിഡ് ബ്ലോക്ക് ആക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊരു ചുമരായാലും ശരി, അതൊരു ചെറിയ പാരപ്പറ്റായാലും ശരി, എന്തായാലും ശരി, അതിൻ്റെ ഒരു ഫേസ് മാത്രം അടിക്കാതെ അതിനോട് കൂടിയിട്ട് അത് 3 സൈഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലോക്കാണെങ്കിൽ തീർച്ചയായും അതിന് 3 സൈഡ് അടിക്കേണ്ടി വരും. അതല്ല അതിൻ്റെ 2 സൈഡാണ് ബ്ലോക്കിൽ നമ്മൾ കാണുന്നത്, 2 സൈഡ് അടിക്കേണ്ടി വരും. അതല്ലാതെ ഫ്രണ്ടിൽ മാത്രം അടിച്ചിട്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ അടിച്ച കളറിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കിട്ടില്ല. ഇത് പല പെയിൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് പെയിൻറ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകൾ വരുത്താതെ വളരെ നല്ല രീതിയിൽ എല്ലാ സൈഡും ഒരുപോലെ കണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പെയിൻറ്റിങ്ങിന്, നിങ്ങളുടെ വീടിന് നല്ലൊരു ഭംഗി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.